ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്ടി ബക്സ് ടി വി. എൻ്റെ പേര് പ്രിയങ്ക. ഇന്നത്തെ വീഡിയോ ഒരു ഹോൾ വീഡിയോ ആണ്. സോ ഞാൻ റീസെൻ്റ്ലി മെൽബണിൽ പോയിരുന്നു. സോ അപ്പം ഞാൻ അവിടെ കുറച്ച് ഹൈ പോയിൻറ്റ് ഷോപ്പിംഗ് സെൻറ്ററിൽ നിന്ന് ഷോപ്പ് ചെയ്ത കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ നിങ്ങളെല്ലാവരും ഇന്ന് എക്സ്പെക്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ വീക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എൻ്റെ വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ വീഡിയോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഐ എം സോ സോറി. എന്താണെന്ന് വെച്ചാൽ വേറൊന്നും അല്ല, എനിക്ക് സാറ്റർഡേ ഗസ്റ്റ് ഉണ്ട്. എന്നിട്ട് അവർ ഇന്ന് രാവിലെ അന്ന് ഒരു 11-12 മണിയായപ്പോഴാണ് പോയത്. എന്നിട്ട് എനിക്ക് ഒരു വീഡിയോസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു മീലിൻ്റെ വീഡിയോ ആകുമ്പോൾ കുറച്ച് നമുക്ക് കുറച്ച് റിസർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാലറീസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. കറക്റ്റായിട്ട് പറഞ്ഞുതരണ്ടേ, ഞാൻ എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്താൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീക്ക് ഞാൻ ഈ വൈറ്റ് ടു ഡയറ്റിൻ്റെ മീൽ പ്ലാൻ വീഡിയോ ചെയ്യാത്തത്. ബട്ട് ഡെഫിനറ്റ്ലി 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 നെക്സ്റ്റ് വീക്ക് ഞാനത് ചെയ്യുന്നുണ്ട്. അതിനകത്ത് യാതൊരു എക്സ്ക്യൂസും ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് ഒരുപാട് ഡയറ്റ് ആൻഡ് വെയ്റ്റ് ലോസ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എല്ലാം കൂടെ ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല കാറ്റഗറി ആയിട്ടാണ് വെയ്റ്റ് ലോസ് ആഫ്റ്റർ ബേബി, പിന്നെ ടമ്മി ഫാറ്റ് റിഡക്ഷൻ, പിന്നെ ഫൈറ്റ് ടു ഡയറ്റിൻ്റെ മീറ്റ് പ്ലാൻ, ഇങ്ങനെ കുറച്ചാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ഒരു മാസം വെനസ്ഡേത്തെ വീഡിയോ ഡെഡിക്കേറ്റഡ്ലി ഫോർ വെയ്റ്റ് ലോസ് ആയിരിക്കും. ഇങ്ങനെ വെയ്റ്റ് ഇഷ്യൂസ് അല്ലെങ്കിൽ ടമ്മി ഫാറ്റ് ഇഷ്യൂ അങ്ങനത്തെ ഇഷ്യൂസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് വൺ മന്ത്, നെക്സ്റ്റ് വൺ ഹോൾ മന്ത് ഞാൻ എന്ന് വെച്ചാൽ അടുത്ത 4 weeks അങ്ങനെ പറയാം. അപ്പോൾ അടുത്ത 4 weeks എൻ്റെ എല്ലാ വെനസ്ഡേത്തേക്ക് വീഡിയോസും വെയ്റ്റ് ലോസ് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ വെയ്റ്റ് ഇഷ്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അത് ഞാൻ എന്തായാലും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ് ഡെഫിനറ്റ്ലി ഞാൻ ഡെഫിനറ്റ്ലി അത് ചെയ്യുന്നതായിരിക്കും. ഐ എം സോ സോറി. ഈ ഗസ്റ്റ് വന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ടാണ് എനിക്കിത് ഞാൻ എല്ലാം എഴുതി എല്ലാം വെച്ചിരുന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ വന്നത് ലൈക്ക് ഇന്ന് ശരി, അതുകൊണ്ടാണ് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർ നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടാണ്, അപ്പോൾ നമുക്ക് അവരെ വരണ്ടെന്ന് പറയാനും പറ്റില്ല അല്ലേ. അപ്പോൾ അതൊക്കെയാണ് സംഭവം. ഐ എം സോ സോറി ഗായ്സ്. എന്തായാലും ഞാൻ ചെയ്യുന്നതൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നിങ്ങൾക്കെല്ലാം ഈ എൻ്റെ വെയ്റ്റ് ലോസ് വീഡിയോസ് ഒന്നും മിസ്സാവാണ്ടിരിക്കുന്നതിന് പ്ലീസ് ഡു ക്ലിക്ക് ദ ബെൽ നോട്ടിഫിക്കേഷൻ ആൻഡ് ഓൾസോ ലൈക്ക് ദ മൈ വീഡിയോ. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ചെയ്യേണ്ടതെന്നറിയാം. സോ നമുക്ക് അധികം വർത്തമാനം പറയാണ്ട് ഹോൾ വീഡിയോയിലേക്ക് കടക്കാം. സോ ഇന്നിപ്പോൾ നാച്ചുറലി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്. സോ ലിപ്സ്റ്റിക് ഈസ് ജെഫ്രി സ്റ്റാർ കോസ്മെറ്റിക്സ് കാലബാസസ്, മൈ ഫേവറേറ്റ് കളർ. സോ ഇതാണ് എൻ്റെ ഷെയ്ഡ്. എല്ലാ വീഡിയോസിലും ഞാൻ ഇതാണ് ഇടുന്നത്. എനിക്കിത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഇൻസ്റ്റൻറ്റ് ഒരു ബ്രൈറ്റനിങ് ലുക്കാണ് ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ. ഫേസ് നല്ല ബ്രൈറ്റായിട്ട് നന്നായിട്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് ഒരുപാട് ഡ്രായിങ് അല്ല, വളരെ നല്ല ലിപ്സ്റ്റിക്കാണ്. സോ ഒരാൾ ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ഇതിൻ്റെ ഡ്യൂപ്പ് ഒന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന്. ഇത്രയും ഹൈ എൻഡിന് ലൈക്ക് $30-32 ഉണ്ട് ഇതിൻ്റെ വില. ഇതിന് ഡ്യൂപ്പ് കണ്ടുപിടിക്കൽ ഇത്തിരി പാടാണ്, വേറൊന്നുമല്ല. അവർ അത്രയും ഇതൊരു ഒരു എന്താ പറയുക, ഇപ്പോൾ മാക്ക് അങ്ങനത്തെ ഒരു വലിയ കമ്പനിയല്ലല്ലോ. ഇവർ ഇൻഡിവിജ്വലായിട്ട് ഇവരൊരു 100% മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അവർ. അവരത്രയും നോക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡ്യൂപ്പ് കിട്ടാൻ ഇത്തിരി പാട് തന്നെയാണ്. പക്ഷേ ക്ലോസ് ഡ്യൂപ്പ് ഞാൻ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് തരാം. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഇത് മിക്സ് ചെയ്ത് ഞാൻ എങ്ങനെയെങ്കിലും മിക്സ് ചെയ്തിട്ട് ഏതെങ്കിലും രണ്ട് ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ക്ലോസസ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്റ്റേ ട്യൂൺഡ്. അതിൻ്റെ വീഡിയോ ഞാൻ പണിപ്പുരയിലാണ്. ഡെഫിനറ്റ്ലി ഞാൻ ഇതിങ്ങനെ ഞാനിപ്പോൾ കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കുക ഏതാ ഏതാ രണ്ടെണ്ണം മിക്സ് ചെയ്തൊക്കെ നോക്കുക അവിടെ സാമ്പിളിൽ. സോ ഹോപ്പ്ഫുള്ളി സൂൺ നമുക്ക് ഇതിനൊരു ഡ്യൂപ്പിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോർമുല സെയിം ലൈക്ക് കളർ എങ്ങനെയെങ്കിലും ഞാനത് തപ്പിപ്പിടിച്ച് തരാം. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ സോ ആദ്യം തന്നെ ഞാൻ പോയ സ്ഥലം നാച്ചുറലി ലൊവീസ. ഞാൻ എൻ്റെ ആളാണല്ലോ, എൻ്റെ സ്വന്തമാണല്ലോ ഇത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യം പോയത്. അപ്പോൾ അവിടെ മെൽബണിലും ബാലറഡിലൊക്കെ വേറെ സെയിൽസാണ്. ഇവിടെ ഉള്ള സെയിൽ ആയിരിക്കില്ല മെൽബണിൽ. പിന്നെ നമുക്ക് ബാലറഡിൽ കിട്ടാത്ത ചില കുറേ നല്ല ഗുഡ് പീസസ് മെൽബണിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈ കമ്മൽ കാണിക്കാം. നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതൊരു നല്ലൊരു വൈറ്റ് മെറ്റൽ ഡാസിൽ ഇയറിംഗ് ആണ്. എനിക്കിത് അയ്യോ ഞാനിത് ഇവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവിടെ $25 ആയിരുന്നു. പക്ഷേ ലക്കിലി എനിക്കിത് സെയിലിൽ $8 കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇയറിംഗ്. സോ നിങ്ങൾ ഇയറിംഗ് പ്രാന്തികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സി ലുക്ക് ദാറ്റ്. ഓക്കെ, ഈ നെക്സ്റ്റ് വൺ വന്നിട്ട്
ഈ ഇയറിംഗാണ്. സോ ഇത് $6. ഇത് കണ്ടില്ലേ, ഒരു നല്ല നല്ല പ്രിറ്റി, ലൈക്ക് എന്താ പറയുക, നൂല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി 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 ചെയ്തേക്കണ ഒരു ഇയറിംഗ് ആണ്. നല്ല ഭംഗിയാണ്. ഞാനിത് എല്ലാ ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ ഞാൻ ഇടുമല്ലോ, ബിക്കോസ് എനിക്ക് ഇത് ഇടാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇതൊന്ന്. നെക്സ്റ്റ് വന്നിട്ട് ഇതാണ്, ഒരു ഡാസൽ ഇയറിംഗ്. ഓ, ലൈക്ക് പോം പോം ഇയറിംഗ്. ഐ എം സോറി, ഡാസൽ ആൻഡ് പോം പോം എന്തെങ്കിലുമൊക്കെ പറയാം. എനിവേസ്, ഇതും $6 ആണ്. നല്ല ഭാഗ്യനാണ്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. 35.99 ആയിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെയിൽ പ്രൈസ്, $6. ഓക്കെ, ശരിക്കും $30 ചീപ്പർ ആണ് ഇത് സ്പെഷ്യൽ വരുമ്പോൾ. സോ ദാറ്റ്സ് വൺ. നെക്സ്റ്റ് വൺ കണ്ടില്ലേ, ഈ സിൽവർ കോയിൻ ഇയറിംഗ്. നല്ല നല്ല ഭംഗിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇതിൻ്റെ തന്നെ വേറൊരു പാറ്റേണിൽ ഗോൾഡ് ഉണ്ട്, എനിക്ക് അതും ഇഷ്ടമാണ്. സോ ഇതിനകത്ത് എന്താ പ്രിൻറ്റ്, ജസ്റ്റ് കോയിൻസ് ആണ്, ജസ്റ്റ് കോയിൻ്റെ ഒരു പ്രിൻ്റാണ്. സോ ഇതാണ് ഇത് ഈ ഇയറിംഗ്. സോ ഇതും $6 ആയിരുന്നു. സോ ഞാൻ 4 മേടിച്ചുള്ളൂ, ബിക്കോസ് ഡിനുവിന് ബോറടിച്ച് ഡിനു പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വേഗമാക്കി. സോ എന്തായാലും ഞാൻ കൊടുത്ത പൈസ എനിക്ക് മുതലായി എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്ന് വെച്ചാൽ നല്ല ഇയറിംഗ് കിട്ടി. സോ അപ്പോൾ അടുത്ത് ഞാനിത് കഴിഞ്ഞ് പോയത് വേറൊരു സ്റ്റോറാണ്. അതിൻ്റെ സ്റ്റോറിൻ്റെ പേരാണ് മിനിസോ ജപ്പാൻ. ഓക്കെ, ഇത് ജാപ്പനീസ് സ്റ്റോറാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ എന്തോ ഒരു കോൺഫിഡൻസ് കൊണ്ട് ഞാൻ ഇന്നലെ യൂട്യൂബ് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സ്റ്റോറിൻ്റെ ഹോൾ വീഡിയോസ് ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ കേരളത്തിലില്ല അൺഫോർച്യുനേറ്റ്ലി എന്നാണ് എനിക്ക് മനസ്സിലായത്. ബോംബെ ഡൽഹി ഒക്കെ ഉണ്ട്. സോ മിനിസോ ജപ്പാൻ. സോ ഇതാണ് സംഭവം. ഇത് എൻ്റെ ഈ ഷോപ്പിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാൻ അവിടെ കയറിയത്, ബിക്കോസ് അത്ര രസമാണ്. എല്ലാം നല്ല ക്യൂട്ടി ക്യൂട്ടി തിങ്സ്. അപ്പോൾ അവിടെ എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോം ഗുഡ്സ് ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള എന്താ പറയുക, ചെറിയ ടീ ടവൽസ്, യുടെൻസിൽസ്, കുഞ്ഞ് സ്പൂണ്, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ ടോയ്സ് ഉണ്ട്, പിന്നെ ഇതുപോലെ ഇങ്ങനെ മസാജ വാച്ചസ് ലൈക്ക് കുട്ടികൾക്കുള്ളതും നമുക്കുള്ളതൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ പെർഫ്യൂംസ്, കോസ്മെറ്റിക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. സോ ഫസ്റ്റ് ഞാൻ മേടിച്ചത് ഈ സാധനമാണ്. ഇത് വന്നിട്ട് ട്രാവൽ ചെയ്യുമ്പോഴേ ഫ്ലൈറ്റിൽ ഉറങ്ങാൻ. ഓക്കെ, ഇതെനിക്കല്ല, സായിക്കാണ്. അവന് ഫ്ലൈറ്റിൽ പോകുമ്പോൾ എപ്പോഴും ഒരു കംപ്ലയിൻ്റ് ആണ്, ഇങ്ങനെ ഇങ്ങനെ ഒന്നും പറ്റണില്ല എന്ന്. അപ്പോൾ ഞാൻ ഓർത്തു അടുത്ത് തന്നെ നാട്ടിൽ വരണം എന്നാണ് എൻ്റെ പ്ലാന്. വരുവാണെന്നുണ്ടെങ്കിൽ അവന് ട്രാവൽ ചെയ്യാനായിട്ട് ഇത് ഒരു കുഷൻ, ലൈക്ക് വാട്ട് ഈസ് ദ നെക്ക് കുഷൻ. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ മേടിച്ച സാധനം ഇതാണ്. ഇതൊരു സ്റ്റാൻഡ് മിററാണ്, ലൈക്ക് എന്താണ് ചാം ടേബിൾ മിറർ. ഓക്കെ, ഇതെനിക്ക് കുറച്ച് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഞാനത് ബോക്സിൽ നിന്ന് എടുത്തു, ഇതിനും എനിക്ക് ഒരുമിച്ചാക്കി തന്നു. സോ ഇതാണ്, ഓ സോറി, ഇതാണ് ആ മിററ്. നല്ല നല്ല സ്റ്റഡിയാണ്, നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒരു വശത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇത്, പക്ഷേ ഈ വശം നോക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഭയങ്കര വലിയ മാഗ്നിഫൈഡ് ആണ്, ഒരുപാട്, ഒരു 3-5 times മാഗ്നിഫൈഡ് ആണിത്. സോ ഇതാണ് അടുത്ത ഒരു സാധനം ഞാൻ മേടിച്ചത്. ഇതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന ബാഗ് മാറ്റിക്കിടാം. പിന്നെ നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം, ഇതൊരു കൺസീലിംഗ് സ്റ്റിക്കാണ്. ഇത് എൻ്റെ ഷെയ്ഡ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ബിക്കോസ് ഞാൻ അവിടെ ടെസ്റ്ററിൽ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് എൻ്റെ ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ മറ്റേ എന്താ ഇവരുടെ പേര്, മെയ്ബെലിൻ്റെ കൺസീലർ സ്റ്റിക്ക് പോലെ തന്നെ ഇങ്ങനെ വൈൻഡിങ് ആണ്. ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കുറച്ച് സമയം എടുക്കും ഇത് വരാനെന്നുള്ളതാണ് ഞാൻ എൻ്റെ കയ്യിൽ. മെയ്ബെലിനും ഇത് തന്നെയായിരുന്നു പ്രോബ്ലം. ഓക്കെ, എന്താ എന്താ വരാത്ത, എൻ്റെ കയ്യിൽ. ആ സോറി. സോ കണ്ടോ, കുഴപ്പമില്ല, എൻ്റെ സെയിം ഷെയ്ഡാണ്, എൻ്റെ ഫിറ്റ്മീയുടെ ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് കുറേ നേരം ആയെങ്കിലും. അപ്പോൾ ഇവരെന്താ പറയണതെന്ന്, മോയ്സ്ചറൈസിങ് ആൻഡ് നോൺ ഇറിറ്റേറ്റിംഗ് ഫോർമുല എന്നാണ് ഇതിന്. സോ ഡെഫിനറ്റ്ലി ഒരു വീഡിയോയിൽ ഞാൻ ഇത് എന്താന്ന് കാണിക്കാം. നെക്സ്റ്റ് വന്നിട്ട് ഒരു ഐ ഷാഡോ പെന്നാണ്. സോ ഇത് ഞാൻ തുറന്നിട്ടില്ല. സോ
സോ ഇതാണ് ഐ ഷാഡോ പെൻ. ഇതിന്റെ കവർ എടുത്തു കഴിയുമ്പോഴത്തേക്കും കണ്ടാം ഇതെന്താ ഇരിക്കുന്നത്. മാജിക് ഐ ഷാഡോ പെൻ നാച്ചുറൽ ഐ മേക്കപ്പ്. സോ ഇത് നാച്ചുറൽ ആണെന്നാണ് അവർ പറയുന്നത്. ഒന്ന് തുറന്നു നോക്കാം. ഓ ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു, ഞാൻ വേറെ എന്തോ വിചാരിച്ചു. ഓ ഇത് നല്ല രസമുണ്ട്, നോക്കിക്കേ. ഹായ്. ഇതും ഇതുപോലെ തന്നെ വൈൻഡിങ് ആണോ? ഐ ഡോണ്ട് ഹൗ യു ഡു ഇറ്റ്. എനിവേസ് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതിയായിരിക്കും, വരുമായിരിക്കും, എനിക്കറിയില്ല. എനിവേസ് ഇതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തന്നെ പിടിയിട്ടുള്ള എനിവേസ്. സോ ഓ സോറി 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 സോറി, ഇതിനകത്തുണ്ട് ഐ ഷാഡോ. ഓക്കെ, നമ്മളിതിങ്ങനെ എടുത്തിട്ട് ഓക്കെ ഓക്കെ മനസ്സിലായില്ല. ഇതിനകത്തുണ്ട് ഐ ഷാഡോ, നിങ്ങൾക്ക് കാണാമോ, ഗോൾഡൻ കളർ ഐ ഷാഡോ ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇത്രയും സാധനമാണെന്ന് അറിയാൻ ഞാൻ മേടിക്കില്ലായിരുന്നു. ബട്ട് എനിവേസ് അതാണ് ഒരെണ്ണം. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്. നമ്മൾ എവിടെ പോയാലും ലിപ്സ്റ്റിക് ഒരു സാധനം കൊണ്ടുവരാതെ വരില്ലല്ലോ. അപ്പോൾ ഇത് ആണ്, ഇതിൻ്റെ പേര് റാസ്ബെറി റെഡ് നമ്പർ 3 എന്നാണ്. അപ്പം നമുക്ക് തുറന്നു നോക്കാം. ഓ പാക്കേജൊക്കെ ഭയങ്കര സ്ട്രോങ് പാക്കേജിങ് കേട്ടോ. സോ ഇത് ഇനി അങ്ങനെയാണോ ഈശ്വര? ആ ഇല്ല ഇല്ല ഇല്ല, ഞാനിത് ടെസ്റ്ററിൽ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് കൊള്ളാട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പിങ്കിഷ് കളറ്, നല്ല രസമുണ്ട്. ഇതൊരു മാറ്റ്, ഓൾമോസ്റ്റ് ലൈക്ക് മാറ്റിഷ് ആണെന്നാണ് ഞാൻ അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ മനസ്സിലായത്. ഇത് ലിപ് ലാക്കർ എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഇതൊരെണ്ണം. പിന്നെ അടുത്തത് അടുത്ത് അതുപോലത്തെ ആ സെയിം തന്നെ ഞാൻ വേറൊരെണ്ണം മേടിച്ചു. ഇതിൻ്റെ പേര് ന്യൂഡ് റോസ് എന്നാണ്. നമുക്ക് ന്യൂഡ് കളേഴ്സ് ഇല്ലാണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റില്ല എനിക്ക്. ഓക്കെ, എനിക്കാണ് എല്ലാവർക്കും അതൊക്കെ തന്നെയാണ് തോന്നുന്നത് അല്ലേ. ന്യൂഡ് ഒരു അല്ലേ, എല്ലാവർക്കും ഇടാൻ പറ്റണ ഒരു സംഭവം അല്ലേ. സോ ഇതിന് നമ്പർ 5. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. ഇതിനകത്ത് ഞാൻ സ്വാച്ച് ചെയ്യാം. ഓഹ് വാവ്, നോക്കിക്കേ, നല്ലൊരു ന്യൂഡിഷ് പിങ്കിഷ് ഷെയ്ഡ്. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതൊരെണ്ണം. പിന്നെ ഞാൻ മേടിച്ചത് ഒരു നെയൽ പോളിഷ് ആണ്. സോ ഈ നെയൽ പോളിഷ് ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. സി ഇത് അടാ, ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചു. എൻ്റെ പാക്കേജിങ് കാണാൻ നല്ല നല്ല ക്യൂട്ടി ലീവ് പാക്കേജൊക്കെയാണ്. സോ ഇത്രയൊക്കെയാണ് ഞാൻ മേടിച്ചത് ഈ പ്രാവശ്യം മെൽബണിൽ പോയപ്പോൾ. ബിക്കോസ് എനിക്ക് എപ്പം മെൽബണിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഒരു സന്തോഷമില്ല. അപ്പോൾ ഇതാണ് ഞാൻ ഈ പ്രാവശ്യം മേടിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ഒരു ഹോൾ വീഡിയോ ഇഷ്ടമായി, ഹെൽപ്ഫുള്ളായോ എനിക്കറിയില്ല. എനിവേസ് പറഞ്ഞങ്ങ് ശീലിച്ചു. സോ ഞാനിവിടെ ഹോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, അമ്മമ്മയുടെ യൂട്യൂബ് ഫ്രണ്ട്സിനെ എല്ലാവരും ഹോൾ വീഡിയോ കാണിക്കുകയാണ്, ഇന്നലെ കാണിച്ച് മേടിച്ച സാധനമൊക്കെ കാണിക്കുകയാണോ? അപ്പം ഞാൻ ആന്ന്. അപ്പോൾ അമ്മന് എൻ്റെ ടോയ് കാണിച്ചില്ല എന്ന്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ മോനെ നിൻ്റെ ടോയ് കാണിച്ചോ. അപ്പോൾ ഒന്ന് കാണിച്ചു കൊടുത്തോ മോനു. സോ അവൻ ഇന്നലെ ദിനു മേടിച്ചു കൊടുത്ത ഒരു ഗണ്ണാണ്. ലൈക്ക് എനിക്ക് ഗണ്ണാണോ, ഒരു ലൈക്ക് ബുള്ള ചെറിയ അങ്ങനെ ഫൺ ഗൺ. ഓക്കെ, അതിനകത്ത് അപ്പോൾ ഇതാണ് അതിൻ്റെ എന്തിൻ്റെ പേര്, ട്വിൻ ഷോട്ട് മെഗ. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ ഇത് അവൻ മേടിച്ചു എന്ന് പറയാനാണ് അവൻ വന്നത്. സോ കാണിച്ചില്ലേ? ഓക്കെ, സേ ബൈ. സോ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി, നിങ്ങളിത് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളിത് എൻജോയ് ചെയ്തെങ്കിൽ പ്ലീസ് ഡു ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഷോപ്പിംഗ് ഭ്രാന്തികളുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ കമൻറ്റ് ബിലോ ഇഫ് യു ഹാവ് എനി സജഷൻസ്. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ഇവിടെയാണെന്ന് നമ്മൾ തോന്നുന്നു. എനിവേസ് എവിടെയോ സബ്സ്ക്രൈബ്, ബെൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് പേഴ്സണലി നോട്ടിഫൈഡ് ആകും. സോ അത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞാൻ മറ്റൊരു വീഡിയോയിൽ കൂടെ അടുത്ത പ്രാവശ്യം കാണാം. ടിൽ ദെൻ ബൈ ബൈ.